ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓരോ കമന്റുകളുണ്ട്. സോ ആ ഒരു കമന്റുകളാണ് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇതൊരു പുതിയ കാര്യമായിരിക്കും. എന്താണ് സംഭവം എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. സോ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കമന്റുകളാണ്, യൂട്യൂബിലൊക്കെ അത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനത്തെ കമന്റുകളൊക്കെ, ഇപ്പോഴും എന്താണെന്ന് ഈ മുതുക്കിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, സോ എന്താണ് സംഭവം, എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോന്റെ അടിയിലുള്ള കമന്റുകളാണ് കേട്ടോ. സോ ഇപ്പൊ വ്യത്യസ്തമായ കമന്റ് തൊഴിലാളികൾ അല്ലെങ്കിൽ ജോലിക്കാർ വന്നിരിക്കുകയാണ്. പല പല ജോലികൾ, പുതിയ പുതിയ ജോലികൾ, തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമായി നോക്കാം. ഓക്കെ, അപ്പൊ കമന്റ് വായിച്ചോ. ഫസ്റ്റ് ഒരു കമന്റ് വന്നിരിക്കുന്നത് പുള്ളിപ്പുലിയുടെ പുള്ളി എണ്ണിക്കൊടുക്കുന്നു. ഫോൺ നമ്പർ കൊടുത്തിട്ടില്ലേ? പക്ഷെ അത് ഫേക്കാ, 98 98 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേക്ക്. സോ അടുത്തൊരു കമന്റ് നോക്കുകയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ ഊരി മാറ്റി കൊടുക്കുന്നു. എന്താണല്ലേ. ഓക്കെ, ഇനി അടുത്ത ജോലിയാണ് ഭയങ്കരത്. ജോലി ഇല്ലാത്തവരെ മാനസികമായി തളർത്തി കൊടുക്കുന്നു. ഓ, അതിപ്പോത്തെ അമ്മാവന്മാരും അമ്മായിമാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. ജോലി ഇല്ലാത്തവര് മോനെ ജോലിയൊന്നും ആയില്ലേ, മോളെ ജോലിയൊന്നും ആയില്ലേ, പഠിച്ചു കഴിഞ്ഞോ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ ചോദിക്കുന്നേ. ഓ, അടുത്ത കമന്റ് നോക്കി. ഇത് ഈ കമന്റ് വായിച്ചു എന്നാലും ഞാൻ വായിക്കാം, വായിക്കട്ടെ. ഒരു കമന്റാണ് കേട്ടോ, ഇതിന്റെ അടിയിലുള്ള കമന്റാണ്. വിട്ട വഴി കുപ്പിയിലാക്കി കൊടുക്കുന്നു. വല്ലാത്ത വല്ലാത്ത കമന്റ് ഒക്കെ ആയിട്ടു. ഓക്കെ ഗൈസ്, അടുത്ത പൊട്ടിയ പടക്കങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അത് നമുക്ക് ഓക്കെ. വെടിവെച്ച ഉണ്ടകൾ തിരഞ്ഞു കണ്ടുപിടിച്ചു കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് വെട്ടമില്ലാത്ത ബൾബ് കത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഓ അടുത്ത കമന്റ് കോമഡി. സമൂസയിൽ നിന്ന് മൂസയെ കണ്ടെത്തി കൊടുക്കുന്നു. സമൂസയിൽ നിന്ന് മൂസ, ഇതൊക്കെ എങ്ങനെ എഴുതിണ്ടാകണ്ടല്ലേ. ഓർമ്മശക്തി കൂടിയ അരണകൾ വിൽപ്പനയ്ക്ക്. ഓ, ഇതൊക്കെ ഒരു ബിസിനസ് ആണല്ലേ. ഒച്ചയില്ലാതെ സംസാരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ, ഒച്ചയില്ലാതെ സംസാരിക്കാം, ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. ജീവനില്ലാതെ മീനിന് ജീവൻ വെപ്പിച്ചു കൊടുക്കുന്നു. അത് അക്ഷരപ്പിശാച. അടുത്ത കമന്റ്, മീനിനെ പറക്കാൻ പഠിക്കുന്നു. പക്ഷികളെ പഠിപ്പിക്കുന്നു അല്ലെ, പക്ഷികളെ നീന്താൻ പഠിപ്പിക്കുന്നു. അടുത്ത ഇലക്ട്രിക് സ്കൂട്ടറിൽ തുളയിട്ട് പെട്രോൾ അടിച്ച് ഇലക്ട്രിക് സ്കൂട്ടറിൽ. ഓ, അടുത്ത കമന്റ്, ഓ സീൻ. അത് വായിക്കുന്നില്ല ഗൈസ്, അത് ഡബിൾ വായിക്കുന്നില്ല. ഓക്കെ, അടുത്ത വെച്ചാൽ പെണ്ണില്ലാത്തവർക്ക് പെണ്ണിനെ കെട്ടിച്ചുടുക്കും. അത് അങ്ങനെ ഒരു ജോലി ചെയ്യുന്നവൻ ആരാണോ അല്ലേ. തല്ലിക്കൊല ആരെങ്കിലും ഉണ്ടോ? അതൊന്നിനെ ഇവിടെ ആ പുള്ളിക്ക് ബെസ്റ്റ് കാരണം പടിയിട്ട് നിൽക്കുന്നു അല്ലേ. ബെസ്റ്റികളെ തല്ലിക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? അടുത്തത് കടലിലെ വെള്ളം വറ്റിച്ചു കൊടുക്കുന്നു. എന്താ ആപ്പീസ് കൂട്ടൂലേ. അടുത്തത് ചുട്ട കോഴിയെ മൂട്ടിൽ തീ കൊടുത്ത് പറപ്പിക്കുന്നു. ഓ സീൻ ഇല്ലേ, ആ രംഗം നാലിച്ചു ചുട്ട കോഴിയുടെ മൂട്ടിൽ. മിച്ചറിലെ കടല എണ്ണി കൊടുക്കുന്നു. മുട്ടിന്റെ എന്താ, മുട്ടിന്റെ ചിരട്ട പോയവർക്ക് തേങ്ങ കശിമാങ്ങയ്ക്ക് ജെട്ടി തയ്ച്ചു. കശിമാങ്ങയ്ക്ക് ജെട്ടി തയ്ച്ചു കൊടുക്കുന്നു. വല്ലാത്ത ജോലി. ശബ്ദമില്ലാതെ പാട്ടുപാടി, അത് നേരത്തെ കണ്ട. കുറഞ്ഞ ചെലവിൽ പെണ്ണില്ലാത്തവർക്ക് ആരും കാണാതെ കരയാൻ പഠിപ്പിക്കുന്നു. പൊടിയിടുന്നു. മീൻ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നു. ഓക്കെ, സൗണ്ട് ഇല്ലാതെ ചിരിക്കാൻ പഠിപ്പിക്കുന്നു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. കാക്ക കൊത്തി കടലിലിട്ടു. അയ്യോ, അത് അല്ല കേട്ടോ, ഒരു നോർമൽ കമന്റ് ആണ് കേട്ടോ. കാലില്ലാത്തവർക്ക് നടക്കാൻ. ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ ഫ്രീ ആയി മഹാഭാരതം കാണാം. ശരിക്കും
അടുത്ത നേരത്തെ കമന്റ് തന്നെ ശബ്ദമില്ലാതെ പൂച്ചയെ മരം, പൂച്ചമരം കയറില്ലേ? നമ്മളെ ഇവിടുത്തെ പൂച്ചയൊക്കെ മരം കയറും. മിന്നാമിന്നിയുടെ കുണ്ടിയിലെ ബൾബ് ഫ്രീ ആയി മാറ്റി കൊടുക്കുന്നതാണ് നിങ്ങളുടെ വീടിനകത്ത് കുണ്ടിയിൽ ബൾബ് കത്താത്ത മിന്നാമിന്നി ഉണ്ടെങ്കിൽ. എങ്ങനെയാണ് കേസ് ഇതൊക്കെ എഴുതിയത്? മുട്ടത്തലയിൽ മുടി വെട്ടി കൊടുക്കും. മുട്ടത്തലയാണോ? സോറി സോറി, ഞാൻ ഇത് മുട്ടാതെ എഴുതിയ. അപ്പൊ ഞാൻ മുട്ടത്തലയിൽ മുടി വെട്ടി കൊടുക്കുന്നു. മുട്ട തല മുട്ട അടിച്ച തലയിൽ മുടി വെട്ടി കൊടുക്കുന്നു. ഓക്കെ, കുറഞ്ഞ ചെലവിൽ മോഷ്ടിക്കാൻ പഠിപ്പിക്കുന്നു. പോലീസുകാർ കേക്കണ്ട, പണക്കാരനെ പിച്ചക്കാരനാക്കി കൊടുക്കുന്നു. അപ്പുറത്തിൽ നിന്ന് എണ്ണ ഊറ്റി കൊടുക്കുന്നു. എന്റെ അമ്മേ, അവലോസുണ്ടയിൽ അവലിട്ട് കൊടുക്കുന്നു. അവലോസുണ്ടയിൽ അവലുണ്ടോ? ഇല്ല. അവലോസുണ്ടയിൽ അവലില്ലല്ലോ ഗൈസ്. ഒരു വട്ടം കുലച്ച വാഴ വീണ്ടും കുലപ്പിച്ചു കൊടുക്കും. പാമ്പിനെ നടക്കാൻ പഠിപ്പിക്കുന്നു. ഓക്കെ, പൊട്ടിയ ബിസ്ക്കറ്റ് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. ആ അത് പലപ്പോഴും ആവശ്യമായിട്ടുള്ള സംഭവമാണ്. ബിസ്ക്കറ്റ് ചായ നോക്കിട്ട് പൊട്ടിപ്പോയി, അത് സൂപ്പർ ഗ്ലൂ ആലോചിക്കി. എന്റെ അമ്മേ, ഐസ് വെള്ളമാക്കി കൊടുക്കുന്നു. ഓട്ട ഇല്ലാത്ത ഷെഡിക്ക് ഓട്ട വെച്ചു കൊടുക്കുന്നു. കണ്ണില്ലാത്തവർക്ക് കണ്ണട വെച്ചു കൊടുക്കുന്നു. അണ്ണാനെ മരം കയറാൻ മണിപ്പിച്ചു കൊടുക്കുന്നു. റേഷൻ പീടികയിൽ നീലക്കടയിൽ മണ്ണെണ്ണ വന്നിട്ട് ബന്ധപ്പെടുക. ഐസിന് പെയിന്റ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, വേദം അറിയാത്ത പോത്തിന്റെ ചെവിയിൽ വേദം മോതി കൊടുക്കുന്നു. ഓ മൈ ഗോഡ്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി കടിപ്പിച്ച് കുടിപ്പിച്ച് കുളിപ്പിച്ചു കൊടുക്കുന്നു. പുൽച്ചാടിയെ നടക്കാൻ, പുൽച്ചാടി നടക്കൂലേ? ഓക്കെ, സ്പൂൺ കൊണ്ട് കിണർ കുഴിക്കുന്നു. എയർടെൽ നമ്പർ റീചാർജ് ചെയ്യാൻ താങ്കൾ താല്പര്യം കാണിക്കുന്നത് ഞങ്ങൾ കണ്ടു. തടസ്സമില്ലാതെ മെസ്സേജ് എടുത്ത് കമന്റ് അടിച്ചാ. പല്ലി വരാത്ത കുട്ടികൾക്ക് മിച്ചർ തിന്നാൻ പഠിപ്പിക്കുന്നു. അത് അത് നല്ലൊരു ബിസിനസ് അല്ലേ? മിക്സിയിൽ തടിച്ചു കൊടുക്കുന്നു. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കുഴിയാനെ കൊണ്ട് കുളം കുത്തി കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇൻസ്റ്റഗ്രാമിലാണ് ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അതായത് സ്നാപ്പോളി, സ്നാപ്പോളി എന്നൊക്കെ വെച്ച് ആണോ സ്നാപ്പ് നിർത്തിയോ? ഓക്കെ, അപ്പം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ കമന്റുകൾ, ഈ തൊഴിലില്ലായ്മയെ പറ്റി? നിങ്ങളുടെ ഈ നാട്ടിൽ തൊഴിലില്ലായ്മ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഞാനെന്താ പറയാനാ, എനിക്കും ഇവരൊക്കെ പറയുന്നതിനെ പറയാനുള്ളൂ. അതെ, തൊഴിലില്ലായ്മയുടെ രണ്ട് അവസ്ഥാന്തരങ്ങളാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഇനി എന്താ പറയുന്നത്, ഉദാഹരണങ്ങൾ നമുക്കിപ്പോ എന്ത് ബിസിനസ് ചെയ്യാ?